സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. തൊടുപുഴ നഗരസഭ 20-ാം വാർഡിൽ പണികഴിപ്പിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസിലി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരംഗൻവാടി, അതിനോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക നിലയം, അത് 3 നിലകളിൽ പണിതത്. താഴെഭാഗത്ത് കിച്ചണും ബാത്റൂമും, 2-ാം നിലയിൽ അംഗൻവാടി, 3-ാം നിലയിൽ സാംസ്കാരിക നിലയം. ഇങ്ങനെ ഒരു സ്വപ്നം പൂണിക എന്ന് പറഞ്ഞാൽ വളരെ കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. 2 അംഗൻവാടി, അത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ. മറ്റേ അംഗൻവാടിയിലും ഞാൻ പോയിട്ടുണ്ട്. 2 സാംസ്കാരിക നിലയവും, അതായത് കുറേ ഏറെ പേർക്ക് ഒന്നിച്ചു കൂടാനും വാർഡ് സഭ നടത്താനും ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നിരിക്കുന്നു. ഇവിടെയും രണ്ടിടത്തും അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ പുറകിലെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം എനിക്കറിയാം. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുന്നവരുണ്ട്. ചില വാർഡുകളിൽ അംഗൻവാടി ഇല്ല, ഇപ്പോഴും വാർഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 2 അംഗൻവാടികൾ, ചെറിയ മീറ്റിങ്ങുകൾ, ചെറിയ കൂട്ടായ്മകൾ, ചെറിയ മറ്റ് പരിപാടികൾ, കലാപരിപാടികൾ എല്ലാം നടത്താനുള്ള സൗകര്യം. വാർഡ് കൗൺസിലർ എം കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി. നടപ്പ് വർഷത്തെ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. എം ജി യൂണിവേഴ്സിറ്റി BA മലയാളം 9-ാം റാങ്ക് ജേതാവ് ഐശ്വര്യ ലക്ഷ്മിയെ ചടങ്ങിൽ അനുമോദിച്ചു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവ ഐശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.